ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തീൻസ് കുക്കിംഗ്. നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: സവാള 5 എണ്ണം, തക്കാളി 2 എണ്ണം, ഇഞ്ചി 2 പീസ്, വെളുത്തുള്ളി 2 തുടം, മുളക് 8-9, പുതിന 1 പിടി, ഒരു ചെറിയ പിടി, മല്ലിയില അതിൻ്റെ ഇരട്ടി വേണം, നാരങ്ങ 1 വലിയ നാരങ്ങയുടെ പകുതി ഭാഗം, ഗ്രാമ്പു 22 എണ്ണം, കറുവപ്പട്ട 3 പീസ്, ഏലക്ക 12 എണ്ണം, ജാതിപത്രി 1 ഫ്ലവറ്, ചിക്കൻ 600 ഗ്രാം, ബസുമതി അരി 600 ഗ്രാം, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾ 1 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, മസാല പൊടിച്ചത് 1 ടീസ്പൂൺ. മസാല ഇവിടെ നമ്മൾ പൊടിച്ചത് തന്നെയാണ്. വെള്ളം 1¾ കപ്പാണ് വേണ്ടത്. 1 കപ്പ് അരിയാണ് നമുക്കിവിടെ ഉള്ളത്. ആ 1 കപ്പ് വെള്ളത്തിലാണ് ഈ 1 കപ്പ് അരി വേവുന്നത്. ബാക്കിയുള്ള 3/4 കപ്പ് വെള്ളം ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നെയ്യ് 5 ടേബിൾ സ്പൂൺ വേണം, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, തൈര് 5 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ചിക്കൻ മാരിനേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് മതി. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മസാലപ്പൊടി. മസാല നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചത് നമുക്ക് 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ 1 ടീസ്പൂൺ മാത്രമേ ചിക്കന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ 15 മിനിറ്റ് നേരം നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് അവിടെ വയ്ക്കാം. സെക്കൻഡ് സ്റ്റെപ്പ്, 1 കപ്പ് അരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതായത് 600 ഗ്രാം അരി, ബസുമതി അരിയാണ് ഇവിടെ എടുത്തത്. അത് വെള്ളത്തിൽ 15 മിനിറ്റ് നേരം കുതിർത്ത് വയ്ക്കണം. അരി ആദ്യമേ തന്നെ കഴുകി വെള്ളത്തിലിടുക. 15 മിനിറ്റിന് ശേഷം അത് ഊറ്റി വയ്ക്കണം. തേർഡ് സ്റ്റെപ്പ്, ഗാർണിഷിങ്ങിന് വേണ്ട എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചൂടായ പാനിലേക്ക്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായ പാനിലേക്ക് ഒഴിക്കുക. ചൂടായി വരുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കുക, അതിലേക്ക് കിസ്മിസും ആഡ് ചെയ്യുക. ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇത് വറുത്ത് കോരുക. അതിലേക്ക് 1 സവാള അരിഞ്ഞത്, കനം കുറഞ്ഞ് അരിഞ്ഞതായിരിക്കണം. നമ്മളാദ്യം 5 സവാള എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ 1 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് മൂത്തിട്ടുണ്ട്, അതും വറുത്ത് കോരുക. ഇനി ഫോർത്ത് സ്റ്റെപ്പ്, ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുക. 3 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. അതിലേക്ക് 4 സവാള അരിഞ്ഞത് ആഡ് ചെയ്യുക. അത് കുറച്ച് നന്നായിട്ട് മൂക്കട്ടെ. ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യുക. അതിലേക്ക് ലേശം ഉപ്പ് ചേർക്കണം, പെട്ടെന്ന് വഴന്ന് വരും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യുക. തക്കാളിയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയെല്ലാം ചതച്ചാണ് വെച്ചിരിക്കുന്നത്. ഇഞ്ചി ചതച്ചത് ചേർക്കുക. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ചേർക്കുക. അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുക. പുതിന മല്ലിയില ഇതൊക്കെ ചതച്ചത് ചേർക്കുക. ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് മാറ്റി വയ്ക്കുക. മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല, നമുക്ക് അത് കുറച്ച് കഴിഞ്ഞിട്ട് മസാലപ്പൊടിയൊക്കെ ഇടാം. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്തോട്ടെന്ന്. ഇനി 5th സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. ഇനി അരി വേവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിയാണ്. അപ്പോൾ അതിന് അത്രയും തന്നെ വെള്ളമാണ് നമുക്ക് എടുക്കേണ്ടത്. ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അല്പം ഉപ്പും ചേർക്കുക. നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇവിടെ 1 കപ്പ് വെള്ളം ചേർത്തത്, അത് നമുക്ക് 50% വേവ് മതി ഇതിന്, ഈ അരിക്ക്. അതിൽ അത് വറ്റിയാൽ മാത്രം മതി. അപ്പോൾ 50% വേവാകും, ചോറ് വെന്തിട്ടില്ല. ലേശം നാരങ്ങാനീരും ഇതിനകത്ത് ആഡ് ചെയ്യുക. എന്നിട്ടിത് അടച്ചു വയ്ക്കുക. ഇത് വറ്റി വന്നാൽ മാത്രം മതി. വറ്റി വരുമ്പോഴത്തേക്ക് ഇത് ഫ്ലെയിം അങ്ങ് നമ്മൾ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം
വെള്ളം വറ്റി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. ഇത് ചോറ് റെഡിയായിട്ടുണ്ട്. ചോറ് വേവായിട്ടില്ല, പകുതി വേവേ ആയിട്ടുള്ളൂ. ഇത് വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്കിതിന് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സിക്സ്ത് സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള റോസ്റ്റിലേക്ക്, അതായത് സവാളയും തക്കാളിയും റോസ്റ്റ് ചെയ്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നത് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എല്ലാം ഇതിനകത്തേക്ക് ഇടുക. അതിനുശേഷം തൈര് ഒരു 5 സ്പൂൺ, അധികം പുളിക്കാത്തതായിരിക്കണം, 5 ടേബിൾ സ്പൂൺ തൈര് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക, നല്ല നിവർത്തിക്കുന്നൊന്ന് കുഴച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി വന്ന 1/4 കപ്പ് വെള്ളം നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 7th സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ചോറ് ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നെയ്യൊക്കെ ചേർക്കാം. ഇതിനകത്ത് ഞാനിപ്പോൾ അധികം നെയ്യൊന്നും ചേർക്കുന്നില്ല. ലേശം മസാലപ്പൊടിയും ചേർക്കാം. ഞാൻ അതും ഇവിടെ ഒഴിവാക്കുക. ബാക്കി വന്ന ഒരു 1/2 സ്പൂൺ മസാലപ്പൊടി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ അതും ഒഴിവാക്കുകയാണ്. മസാലയൊക്കെ കുറച്ച് മതിയായതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നെയ്യും വേണമെങ്കിൽ ചേർക്കാം. നെയ്യും ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ആ ചോറ് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ അങ്ങ് പൊത്തിവെക്കുകയാണ്. ചോറിൻ്റെ പുറത്തേക്ക് നമ്മൾ സ്പൂൺ കൊണ്ടൊരു 3-4 ഹോളൊക്കെ ഇടുക. അതിൻ്റെ പുറത്തേക്ക് ആ ഹോളിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ബാലൻസ് വന്ന നെയ്യാണിത്. ആ നെയ്യും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇവിടെ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ നമുക്ക് നെയ്യ് ചേർക്കാമായിരുന്നു. നെയ്യെല്ലാം അതൊന്നു റെഡിയാക്കി കൊടുക്കുക. അതെല്ലാം നേരെയാക്കി കൊടുക്കുക. ചോറൊന്ന് പൊത്തിക്കൊടുക്കുക. അതിനുശേഷം ഇച്ചിരി മഞ്ഞൾ പാലിനകത്ത് കലക്കിയത്, മഞ്ഞൾപ്പൊടി പാലിനകത്ത് കലക്കിയതാണ്. അതിൽ ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചേർക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾ ചേർക്കുന്നത് ഇവിടെ ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ മഞ്ഞൾ ചേർത്താൽ മതി കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സവാളയൊക്കെ നമുക്ക് വിതറാം അതിനകത്തോട്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണല്ലോ ഫസ്റ്റ്. അപ്പോൾ അതെല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിക്കണം. ടൈറ്റായിട്ട് അടച്ച് വെക്കണം. അതിനുശേഷം ഒരു ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 15-20 മിനിറ്റ്സ് നമ്മളിത് വേവിക്കണം. ആദ്യത്തെ 15 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലും ബാക്കിയുള്ള 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ചോറ് പകുതി വേവിലാണല്ലോ ഇട്ടത്. ആ വെള്ളത്തേക്ക് എടുത്ത് ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഇറച്ചിയും വെന്തിട്ടുണ്ട്. ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.